നമസ്കാരം. രാഷ്ട്രീയവും മതപരവുമായ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലുണ്ട്. അതിൽ ചിലരൊക്കെ ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ പോപ്പുലർ ഐക്കണുകളാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ മീഡിയയിലെ സൈബർ ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുന്നത് പോരാളി ഷാജി എന്ന ഗ്രൂപ്പാണ്. അതൊരു വ്യക്തിയല്ല, കുറേയധികം സി പി എം സൈബർ ഗുണ്ടകൾ ചേർന്ന് മാനേജ് ചെയ്യുന്ന ഒരു പേജാണ്. മാന്യമായി ജീവിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യവും മാർഗവും. അവർ വഴിയേ പോകുന്ന എല്ലാവരെയും വെറുതെ കയറി ചൊറിയില്ല. അവർ ചൊറിഞ്ഞാൽ അതിനർത്ഥം അവർ ചൊറിയുന്നതാരോ അയാൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് തടസ്സമാണ് എന്നാണ്. സംഗിപ്പട്ടം ചാർത്തിയും വ്യക്തിഹത്യ നടത്തിയും ഫോട്ടോഷോപ്പ് നടത്തിയും വ്യാജ പ്രചരണങ്ങൾ നടത്തിയുമൊക്കെ ഒരു വശത്ത് അവർ എതിരാളികളെ ഇല്ലാതാക്കുന്നു, മറുവശത്ത് സർക്കാരിന് അനുകൂലമായും പാർട്ടി നേതാക്കന്മാർക്ക് അനുകൂലമായും ഇത്തരം വ്യാജ ഫോട്ടോഷോപ്പ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നു. എല്ലാ പാർട്ടികളും ഇപ്പോൾ പോരാളി ഷാജിയെ കണ്ടുപഠിക്കുന്നു. കോൺഗ്രസ് ചില ശ്രമങ്ങൾ പോരാളി വാസു എന്നൊക്കെ പറഞ്ഞ് നടത്തിയെങ്കിലും അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. എന്നാൽ ലീഗ് ഇക്കാര്യത്തിൽ പോരാളി ഷാജിക്കൊപ്പം നിൽക്കും. കൊണ്ടോട്ടി അബു എന്ന പേരിലുള്ള ലീഗിൻ്റെ ഒരു പേജ്, ആ പേജ് പോരാളി ഷാജിക്ക് കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്ന ഒരു ലീഗിൻ്റെ സൈബർ ഗുണ്ട കേന്ദ്രമാണ്. എന്താണോ പോരാളി ഷാജി സി പി എമ്മിന് വേണ്ടി ചെയ്യുന്നത്, അതൊക്കെ കൊണ്ടോട്ടി അബു ലീഗിന് വേണ്ടിയും ചെയ്യുന്നുണ്ട്. പോരാളി ഷാജിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായിയെയും ജലീലിനെയും പോലുള്ളവർക്ക് അതുകൊണ്ടാണ് കൊണ്ടോട്ടി അബുവിനോട് വല്ലാത്ത കലിപ്പ്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഗുണ്ടകളായി ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾ ഇഷ്ടമുള്ളവരെ തേജോവധം ചെയ്യും, ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് സംഗിപ്പട്ടം ചാർത്തും, ഞങ്ങൾ ഇഷ്ടമുള്ളവരെ അപമാനിക്കും, വ്യക്തിഹത്യ ചെയ്യും എന്ന അവരുടെ ഏകാധിപത്യ മോഹത്തിനേറ്റ തിരിച്ചടിയാണ് കൊണ്ടോട്ടി അബുവിൻ്റെ കടുത്ത നിലപാടുകൾ. ഞാൻ കൊണ്ടോട്ടി അബുവിൻ്റെ സൈബർ ഗുണ്ടായിസത്തോട് യോജിക്കുന്നയാളല്ല, പക്ഷെ പോരാളി ഷാജിക്കാവാമെങ്കിൽ കൊണ്ടോട്ടി അബുവിനുമാകാം. കൊണ്ടോട്ടി അബുവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ പോരാളി ഷാജിയെയും നിയന്ത്രിക്കാൻ ശ്രമിക്കണം. എന്തുതരം തിന്മകളും അവർ പ്രചരിപ്പിക്കും, എന്തുതരം വ്യക്തിഹത്യയും അവർ ചെയ്യും. നിരന്തരമായി എനിക്കെതിരെയും മറുനാടനെതിരെയും എത്രയോ ഫോട്ടോഷോപ്പ് യുദ്ധങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. പക്ഷെ അതിലൊന്നും ആർക്കും പ്രശ്നമില്ല. അതൊക്കെ സാംസ്കാരിക സാമൂഹിക നായകന്മാർ ഏറ്റുപാടും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി. എന്തായാലും ഈ കൊണ്ടോട്ടി അബു എന്ന സോഷ്യൽ മീഡിയ ലീഗ് ഗുണ്ടാ സെറ്റപ്പിൻ്റെ യഥാർത്ഥ മുന്നണി പോരാളി അല്ലെങ്കിൽ പിന്നണി പോരാളി യാസർ അടപ്പാൾ എന്ന പ്രവാസിയായ ലീഗ് പ്രവർത്തകനായ യുവാവാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. കാരണം സോഷ്യൽ മീഡിയയിലെ ഇത്തരം ഗുണ്ടായിസത്തെ നിയന്ത്രിക്കാൻ കാര്യമായി നിയമങ്ങളില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. വ്യക്തിഹത്യ അടക്കമുള്ള കാര്യങ്ങൾ വന്നാൽ അതിനെ നിയമപരമായി നേരിടാൻ കോടതിയെ സമീപിക്കാൻ ഇവിടെ സംവിധാനമുണ്ട് താനും. അവിടെയാണ് ജലീൽ എന്ന മന്ത്രി വളഞ്ഞ വഴി പ്രയോഗിച്ചത്. ഈ യാസർ എടപ്പാളിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഈ യാസർ എടപ്പാളിനെതിരെ സി പി എം ഗുണ്ടകളും മന്ത്രി ജലീൽ അടക്കമുള്ളവരും പല കേസുകളും കൊടുത്തിട്ടുണ്ട്, പലതും എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോവുകയില്ല, നമുക്കറിയാം നമ്മുടെ നിയമ സംവിധാനങ്ങൾ. അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ സ്വപ്ന എന്ന ഒരു ഇടനിലക്കാരിയുടെ സഹായത്തോടെ കോൺസുലാർ ജനറലെ സമീപിച്ച് നിയമവിരുദ്ധമായി ആ യാസർ എടപ്പാളിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. വലിയ പ്രോട്ടോകോൾ ലംഘനം, നിയമലംഘനം, വൻ ചതി. ഒരു മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഗുണ്ടായിസം. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അയാളതിനെ ന്യായീകരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഏറ്റവും നിരാശാജനകമായ കാര്യം ഈ ജലീൽ എന്ന മന്ത്രി എല്ലാ തിന്മകൾക്കും കൂട്ടുനിൽക്കുകയും എല്ലാ തിന്മകളും ചെയ്യുകയും ചെയ്ത ശേഷം അതിനെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുമെന്നതാണ്. അതിനദ്ദേഹം ഖുറാനെ വരെ കൂട്ടുപിടിക്കും. നിയമവിരുദ്ധമായി ചട്ടം ലംഘിച്ച് വിദേശത്തു നിന്നും ഖുറാൻ എന്ന വ്യാജേനെ അദ്ദേഹം കൊണ്ടുവന്നത് സ്വർണമാണ് എന്ന് സംശയിക്കപ്പെടുമ്പോൾ അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഖുറാൻ കൊണ്ടുവന്ന് അതില്ലാത്തവർക്ക് കൊടുത്തതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കുന്നു,
മോദി എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് ആദ്യം നടത്തുന്നത്. മോദി എന്തായാലും ആരെയും അറസ്റ്റ് ചെയ്യാനോ പ്രതി ചേർക്കാനോ ശ്രമിക്കുകയില്ല എന്നറിഞ്ഞിട്ടും തൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് ആരോപിക്കാൻ തക്കതായ തെളിവുകളുള്ള ക്രിമിനൽ കുറ്റത്തിനെ മറയായി ഖുറാനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഇതാണ് ജലീൽ ചെയ്തത്. ആ ജലീൽ ഓരോ ഘട്ടത്തിലും നുണ പറയുകയും ആ നുണകൾ പിടിക്കപ്പെടുമ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയും ചെയ്യും. സമാനമായ ഒരു ചോദ്യമാണ് ജലീൽ ഇന്നലെ തൻ്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചിരിക്കുന്നത്. ജലീൽ ഈ യാസർ എടപ്പാളിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച നിയമവിരുദ്ധമായ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. നിരപരാധിയായ ഒരാളെ നാടുകടത്തി തൂക്കിക്കൊല്ലാനല്ല താൻ ശ്രമിച്ചത്. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ നിരന്തരം ശ്രമിച്ച ഒരാളെ നാട്ടിലെത്തിച്ച് നിയമപരമായ ശിക്ഷ നൽകാനാണ്. തനിക്കെതിരെ മാത്രമല്ല സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഇയാളുടെ ഇടപെടലുകളെല്ലാം. താനൂരിലെ ഒരു കൊലപാതകം നടന്ന സമയത്ത് ഇയാൾ സാമൂഹിക മാധ്യമത്തിലിട്ട വീഡിയോ ഇത്തരത്തിലുള്ളതാണെന്ന് കണ്ടെത്തി താനൂർ പോലീസും സ്വമേധയാ കേസെടുത്തിരുന്നു. തനിക്കെതിരായി അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ മലപ്പുറം എസ് പിക്ക് നൽകിയ പരാതിയിൽ ചങ്ങരംകുളം പോലീസും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മോശം പരാമർശം നടത്തിയതിൻ്റെ പേരിൽ 2019 മാർച്ചിൽ കുറ്റിപ്പുറം പോലീസും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത്തരമൊരാളെ നാട്ടിലെത്തിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷിപ്പിക്കാനുള്ള നടപടികൾ മാത്രമാണ് താൻ കൈക്കൊണ്ടത്. ഇതിലെന്താണ് ഇത്ര തെറ്റ്? എല്ലാ തവണയും ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്ത ശേഷം ജലീൽ ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഒരു ക്രിമിനലിനെ നാട്ടിലെത്തിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിക്കുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കാനാണ് ശ്രമിച്ചതെന്ന്. പ്രിയപ്പെട്ട മന്ത്രി, താങ്കൾ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, താങ്കൾ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, താങ്കൾക്ക് സാധാരണക്കാരൻ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതാണ്. ഒരു ക്രിമിനലിനെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടത് ഒരു കള്ളക്കടത്തുകാരിയുടെ സഹായത്തോടുകൂടിയല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് വിദേശത്ത് പോയി സുഖമായി ജീവിക്കുന്ന നൂറുകണക്കിന് ക്രിമിനലുകളുണ്ട്. നമുക്ക് വിജയ് മല്യയെ പോലും എത്ര കോടി മുടക്കി നിയമ പോരാട്ടം നടത്തിയിട്ടും ഇങ്ങെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീരവ് മോദി അടക്കം, മലയാളികളടക്കം എത്രയോ തട്ടിപ്പുകാർ വിദേശത്ത് പോയി കഴിയുന്നു, എത്രയോ ക്രിമിനലുകൾ പിടികിട്ടാപ്പുള്ളികളായി കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫൈസൽ ഫരീദിനെ ഇങ്ങ് കൊണ്ടുവരാമല്ലോ. ഒരു രാജ്യത്തെ ഒരു പൗരനെ മറ്റൊരു രാജ്യത്തുനിന്നും ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് ചില നിയമ നടപടികളുണ്ട്. ഒന്ന്, അയാൾ ചെയ്തിരിക്കുന്ന കുറ്റം ആ രാജ്യത്തും കുറ്റമാവണം. രണ്ട്, അയാളെ ഇങ്ങോട്ട് കൈമാറുന്നതിന് രാജ്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവണം. മൂന്ന്, ഇന്റർപോളിന്റെ ഏജൻസിയായ അതാത് രാജ്യത്തെ പോലീസ് സംവിധാനമായിരിക്കണം അതിന് ഔദ്യോഗികമായി ശ്രമിക്കേണ്ടത്. അതായത് CBI ആയിരിക്കണം ഇവിടേക്ക് ശ്രമിക്കേണ്ടത്. അല്ലാതെ വളഞ്ഞ വഴിയിലൂടെ ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അയാൾ അത് കുറ്റം ചെയ്തു എന്നതിന് പേരിൽ ഒരു പെണ്ണിന്റെ സഹായത്തോടുകൂടി, ഒരു ഇടനിലക്കാരിയുടെ സഹായത്തോടുകൂടി നിയമപരമായി ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, ചട്ടലംഘനമാണ്, നിയമവിരുദ്ധമാണ്. താങ്കൾക്ക് ഈ മന്ത്രി എന്ന പദവി ഇരിക്കാനുള്ള അർഹതയില്ല, ഉളുപ്പില്ല എന്നത് എല്ലാവർക്കും അറിയാം. ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾ തുടർച്ചയായി ഇങ്ങനെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ന്യായീകരിക്കുകയില്ല. താങ്കൾക്ക് ഉളുപ്പില്ല, പക്ഷെ അല്പം ഉളുപ്പ് ബാക്കിയുള്ളത് നല്ലതാണ്. മന്ത്രി എന്ന നിലയിലല്ല, പൊതുപ്രവർത്തകൻ എന്ന നിലയിലല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ. പൊതുപ്രവർത്തകനോ മന്ത്രിയോ ആയി താങ്കൾക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ താങ്കൾ പണ്ടേ ഈ പണി നിർത്തിപ്പോയേനെ, കാരണം അതിനുള്ള യോഗ്യതയില്ല എന്ന് താങ്കൾ നിരന്തരം തെളിയിക്കുകയാണ്. അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, താങ്കൾക്കെതിരെ പോസ്റ്റ് ഇട്ടു, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നിലപാടെടുത്തു, അതിന് പേരിൽ ഈ എടുത്തിരിക്കുന്ന കേസുകൾ പോലും നിയമവിരുദ്ധമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾ ഈ പറഞ്ഞ 2-3 പോലീസ് സ്റ്റേഷനിലെ കേസുകൾ പോലും താങ്കളുടെ ജനാധിപത്യത്തെ ഭയപ്പെടുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്ന പോലീസും സംവിധാനവും എടുത്തിരിക്കുന്ന കേസുകളാണ്. ഇനി അങ്ങനെ കേസെടുത്താൽ പോലും താങ്കൾ വളഞ്ഞ വഴിയിലൂടെ ഒരാളെ നാടുകടത്താൻ ശ്രമിക്കാൻ പാടില്ല. രാജ്യത്ത് നിയമം താങ്കൾക്കൊന്നും അറിയില്ലേ? ഖുറാന്റെ പേരിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന ആരോപണം താങ്കൾ നേരിടുമ്പോഴും താങ്കൾ പറയുന്നത് ഇതാണ്. സ്വപ്നയെ താങ്കൾ പലതവണ വിളിച്ചപ്പോഴും, കോൺസുലേറ്റിൽ പലതവണ പോയപ്പോഴും, സമ്മാനങ്ങൾ പലതവണ കൈപ്പറ്റിയപ്പോഴും, ഭക്ഷ്യ കിറ്റ് എന്ന പേരിൽ താങ്കൾ ചോദിച്ചപ്പോഴും ഒക്കെ ചെയ്തത് ഇതേ നിയമവിരുദ്ധ പ്രവൃത്തിയാണ്. താങ്കൾക്ക് നിയമം അറിയില്ല എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. രാജ്യത്തെ ഒരു സാധാരണക്കാരൻ പോലും നിയമം അറിയണം. ഇഗ്നറൻസ് ഓഫ് ദി ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നാണ് ലോകമെമ്പാടുമുള്ള കാഴ്ച. ഒരു രാജ്യത്ത് ജീവിച്ചാൽ ആ രാജ്യത്തെ നിയമം അറിയണം, ഒരു പദവിയിലിരുന്നാൽ ആ പദവിയിലെ നിയമം അറിയണം. ഇത് വളഞ്ഞ വഴിയിലൂടെ ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് താങ്കൾ ഒരാളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അയാൾ കൊലപാതക കേസിലെ പ്രതിയാണെങ്കിലും ശരി, രാജ്യദ്രോഹ കേസിലെ പ്രതിയാണെങ്കിലും ശരി, അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചട്ടലംഘനമാണ്, നിയമലംഘനമാണ്. അത് ചെയ്ത ശേഷം
ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന താങ്കളുടെ തൊലിക്കെട്ടിക്ക് പ്രത്യേക പുരസ്കാരം നൽകണം. മാത്രമല്ല, ഇതേ സാമൂഹിക വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന പോരാളി ഷാജിമാരെ പോലെയുള്ളവർ താങ്കളുടെയും താങ്കളുടെ പോലീസിന്റെയും പിന്തുണയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലെ നൂറുകണക്കിന് അഭിപ്രായം ഭയമില്ലാതെ തുറന്നു പറയുന്നവർക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യകൾ, ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ വെച്ച് നടത്തുന്ന തോന്നിയാസങ്ങൾ, ഇതൊന്നും താങ്കളുടെ കണ്ണിൽപ്പെടില്ല. ഇത്തരക്കാർ നടത്തുന്ന വൃത്തികേടുകൾക്കെതിരെ താങ്കൾ പ്രതികരിക്കൂ. താങ്കൾക്കെതിരെ അപകീർത്തികരമായ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ സകല നിയമങ്ങളെയും മറികടന്നുകൊണ്ട് നടത്തിയത് തെമ്മാടിത്തരമാണ്. താങ്കളോട് ഉളുപ്പില്ലേ എന്ന് ചോദിക്കാൻ പ്രയാസമാണ്, ഉളുപ്പില്ല. പക്ഷെ താങ്കളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊന്നും പെരുമാറരുത്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്.